പറയുന്നുണ്ട്. സുജിയ, ഇപ്പോൾ ഈ കത്ത് നേരത്തെ ഒക്ടോബർ 15-ാം തീയതി ദേശീയ നേതൃത്വത്തിന് അയച്ച കത്താണ്. ഇവിടെ അനുയോജ്യനായ സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് ഡി സി സിയുടെ അഭിപ്രായം അതാണ് എന്ന് പറയുന്നു. അതിനുശേഷമാണ് പിന്നീട് അവിടേക്ക് രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന പേരിലേക്ക് വരുന്നത്. ആ തീരുമാനം വരുന്നത് ദേശീയ നേതൃത്വം തന്നെ ഒരു സർവേ നടത്തിയ ശേഷം ഇരു മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു എന്നറിയിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ പേരുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം അത് ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കത്തിൽ നിന്നും എന്താണ് സുജയ വായിച്ചെടുക്കുന്നത്? സ്മൃതി പരത്തിക്കാട്, നോക്കൂ, കെ സി വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, കെ സുധാകരൻ, വി ഡി സതീശൻ നാലുപേരെയും അഡ്രസ് ചെയ്തുകൊണ്ട് ഡി സി സിയുടെ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലെറ്റർ ഹെഡിൽ എ തങ്കപ്പൻ എന്ന ഡി സി സി പ്രസിഡന്റ് 15-ാം തീയതി ഒക്ടോബർ മാസം 15-ാം തീയതി, അതായത് 11 ദിവസം മുൻപ് അയച്ചിരിക്കുന്ന ഈ കത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപാണ് അയച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിയാണ് ഏറ്റവും കൂടുതൽ ഈ മണ്ഡലം നിലനിർത്തുന്നതിന് ഉചിതം എന്ന് ഡി സി സി ഭാരവാഹികളുടെ ഏകകണ്ഠമായുള്ള അഭിപ്രായം എന്ന രീതിയിൽ ഒരു കത്തവർ അയച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കിടയിൽ നടന്ന ചർച്ചകളുടെ, ഡി സി സി ഭാരവാഹികളുടെ ചർച്ചയുടെ ആകെ തുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കത്ത് വായിക്കുമ്പോൾ എനിക്കങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കൃത്യമായി പറയുന്നു, പാലക്കാട് മണ്ഡലത്തിൽ നേർക്കുനേർ പോരാട്ടം ബി ജെ പിയുമായാണ്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ഏത് അറ്റ് എനി കോസ്റ്റ് എന്നാണ് പറയുന്നത്, എന്ത് വില കൊടുത്തും തോൽപ്പിക്കുന്നതിന് അനുയോജ്യനായ സ്ഥാനാർത്ഥി, അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ വളർച്ച തടയുന്നതിന്, അവരെ അപ്രൂട്ട് ചെയ്യുന്നതിന് ഒക്കെ ഉചിതമായ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നേമത്തേക്ക് കെ മുരളീധരനെ നിയോഗിച്ചതുപോലെ ഇവിടെയും പാലക്കാട്ടും കെ മുരളീധരൻ വരണം, അതാണ് ഡി സി സിയുടെ താല്പര്യം എന്നുള്ളതാണ് പറയുന്നത്. ക്രൂഷ്യൽ സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ് എന്ന് ഡി സി സിക്ക് തന്നെ ബോധ്യമായി കഴിഞ്ഞു. കാരണം ബി ജെ പിയുടെ പടിപടിയായുള്ള വളർച്ച, കഴിഞ്ഞ തവണ 3,859 വോട്ടിന് മാത്രമാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. അപ്പോൾ അവിടെ ഏറ്റവും ഉചിതമായ ഒരു സ്ഥാനാർത്ഥി വരണം, അത് കെ മുരളീധരൻ. രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന പേര് പോലും ഈ കത്തിലില്ല. ഡി സി സി അങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിന് ബലമേകുന്നതാണ് കെ മുരളീധരനാണ് അവിടെ ഏറ്റവും അനുയോജ്യൻ എന്ന് ഈ കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത് എ ഐ സി സി നേതൃത്വത്തിന് കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് അടക്കം അഡ്രസ് ചെയ്തിരിക്കുന്ന കത്താണ്. ഇത് ദേശീയ നേതൃത്വം പരിഗണിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നേതാക്കൾ, അതായത് കെ മുരളീധരൻ മണ്ഡലത്തിലേക്ക് പ്രചാരണത്തിന് വരും എന്നാണ് അവിടുത്തെ ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നതെങ്കിലും കെ മുരളീധരനെ നമ്മൾ ഇതുവരെ മണ്ഡലത്തിലേക്ക് കണ്ടില്ല എന്നതും ഈ കത്തുമായി ചേർന്ന് പ്രചാരണത്തിന് എത്തിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നിൽക്കുന്നു. അതാത് ജില്ലാ കമ്മിറ്റികൾ ചില പേരുകൾ നിർദ്ദേശിക്കുമെന്നുള്ളത് വളരെ സ്വാഭാവികമായ നടപടിയാണ്. അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഒരു പേര് മുന്നോട്ട് വയ്ക്കാറുണ്ട്. അങ്ങനെ ഒരു പേരായിട്ടാണ് കെ മുരളീധരനെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ തൃശ്ശൂരിൽ 3-ാം സ്ഥാനത്തേക്ക് കെ മുരളീധരൻ പോയി എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ജില്ലാ കമ്മിറ്റികൾ അങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചു. അങ്ങനെ പേര് നിർദ്ദേശിച്ചതിൻ്റെ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ കോൺഗ്രസ് ഒരുമിച്ചൊരു പേരിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം.